ഇന്നത്തെ ചിന്താവിഷയം ലോകസ്നേഹം. എത്ര പ്രാർത്ഥിച്ചു, എത്രമാത്രം പ്രസംഗിച്ചു, ഒരുപാട് നന്മകൾ ചെയ്തു, എന്നിട്ടും ഒരു കാര്യവുമില്ല. ഈ ലോകമൊന്നും നന്നാവില്ല. അധർമ്മം പെരുകുന്നതുകൊണ്ട് സ്നേഹം തണുത്തുപോയ ഒരു വ്യക്തിയുടെ വാക്കുകളാണിത്. സത്യത്തിൽ ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം ലോകത്തിൻ്റെ പ്രഭു സാത്താനല്ലേ? അതുകൊണ്ട് ലോകം അത്ര എളുപ്പത്തിലൊന്നും ദൈവത്തിൻ്റെ മാർഗത്തിലേക്ക് വരില്ല. അതുകൊണ്ട് തന്നെയാണ് ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം ആകുന്നു. ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായി തീരുന്നു എന്നെല്ലാം വചനം പറയുന്നത്. സ്നേഹിത, നമ്മുടെ കർത്താവ് ഇരുട്ടത്ത് നമ്മോട് പറഞ്ഞത് നമുക്ക് വെളിച്ചത്ത് വിളിച്ചു പറയാം. കാതുള്ളവർ ദൈവത്താൽ ആകർഷിക്കപ്പെട്ടവർ അത് കേൾക്കും. ആകയാൽ ലോകം നന്നായാലും ഇല്ലെങ്കിലും നമ്മൾ നേർവഴിയിലൂടെയാണ് യാത്ര ചെയ്യുന്നതെന്ന് നമുക്കുറപ്പു വരുത്താം. അന്ന് ഞാൻ ലോകത്തിനു വേണ്ടിയല്ല, നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട് അവർക്കു വേണ്ടിയത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. യോഹന്നാൻ 17:9 എന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് നാം ഒരിക്കലും മറക്കരുത്.